ഇപ്പോൾ എന്താണ് യുക്രൈന്റെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ ഓരോ ദിവസം കഴിയുമോറും യുദ്ധം ഇങ്ങനെ നിലനിൽക്കുമ്പോ ഈ കണ്ടീഷൻ സ്ഥിതിഗതികൾ വളരെ വഷളായി വരികയാണ്. കാരണം ഇപ്പൊ ഏകദേശം ഫെബ്രുവരി 26-ാം തീയതി തുടങ്ങിയ യുദ്ധം ഇപ്പൊ ഏകദേശം മെയ് എത്തുമ്പോഴേക്കും ഈ പറഞ്ഞ കാലം കൂടുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം നിരവധി പ്രശ്നങ്ങളിൽ ഒന്ന് അഭയാർത്ഥി പ്രവാഹമാണ്. ഈ പറയുന്ന കിഴക്കൻ മേഖലയിൽ നിന്നും ഈ പറഞ്ഞ തെക്കൻ മേഖലയിൽ നിന്നും, കിഴക്കൻ മേഖലയിൽ ലുഹാൻസ്ക്, ഡൊണസ്ക്, അതുപോലെ മറിയോപോൾ, ഈ പറയുന്ന തെക്ക് ഭാഗത്തുള്ള നിക്കോളായി, അതുപോലെ ഒഡീസ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അതിരൂക്ഷമായിട്ടുള്ള യുദ്ധം നടക്കുന്നത്. അപ്പൊ ആ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. വളരെയധികം ആൾക്കാർ ഈ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ നിന്ന് എല്ലാവരും ഈ റെഡ് ക്രോസിന്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായിട്ടോ ഉള്ള സംവിധാനങ്ങളിലൂടെ എത്തുന്ന അവസാനത്തെ സ്റ്റോപ്പാണ് വാസ്തവത്തിൽ സബറേഷ്യ എന്ന് പറഞ്ഞ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ ഏകദേശം ഒരു ദിവസം 5,000 മുതൽ 10,000 അഭയാർത്ഥികൾ ആണ് എത്തുന്നത്. ഇത് ഒരു ഒരു സ്ഥലം മാത്രമാണ്, ഇപ്പൊ ഈ പ്രധാനപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ സ്ഥലത്ത് 27 അഭയാർത്ഥി സെറ്റിൽമെന്റ്സ് ആണ് ഉള്ളത്. ഈ സെറ്റിൽമെന്റുകൾ എല്ലാം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മുമ്പൊക്കെ ഇവിടെ ഒന്ന് വന്നിട്ട് ആൾക്കാർ ഈ പറയുന്ന പടിഞ്ഞാറോട്ട്, വെസ്റ്റിലോട്ട്, യുക്രൈൻ വടക്ക് ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്തോട്ട് പോയിട്ട് വേണമെങ്കിൽ യൂറോപ്പിലേക്ക് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്ന ആൾക്കാരെല്ലാം വളരെ ദരിദ്രരാണ്, അവർക്ക് ഒരു വകയുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് പാർപ്പിടം കിട്ടിയില്ലെങ്കിലായിട്ടില്ല. അപ്പോ ഇപ്പൊ വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ തണുപ്പ് കാലം തുടങ്ങുമ്പോഴേക്കും ഇവരുടെ സ്ഥിതി വളരെ ഗുരുതരമാകുന്നതാണുള്ളതാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇന്ധനക്ഷാമം അതിരൂക്ഷമാണ്. ഞങ്ങൾക്ക് പോലും ഈ പറഞ്ഞ ആശുപത്രികൾ നടത്തുവാനോ ഈ പറഞ്ഞ ആംബുലൻസുകൾ നടത്തുവാനോ പരിക്കേറ്റ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾക്ക് എല്ലാം തന്നെ ഇന്ധനം വേണ്ടി വരുന്നു. പക്ഷെ ഇന്ധനക്ഷാമം കാരണം പല കാര്യങ്ങളും നടക്കാതെ പോകുന്നു. പരിക്കേറ്റ ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാതെയാകുന്നു, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ എത്തിക്കാൻ പറ്റാതെയാകുന്നു. അങ്ങനെ ബഹുമുഖങ്ങളായിട്ടുള്ള അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ കൂടെയാണ് ഈ പറയുന്ന പട്ടിണി കൂടി വരുന്നുണ്ട്. ആൾക്കാർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഈ പറയുന്ന വയറ്റിളക്ക രോഗങ്ങൾ, കാരണം വെള്ളം ശരിയായി കിട്ടാത്തത് കൊണ്ട് എവിടെന്നെങ്കിലുമൊക്കെ വെള്ളം കോരി കുടിച്ചിട്ടുണ്ടാകുന്ന വയറ്റിളക്ക രോഗങ്ങൾ വളരെയധികം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് സാധാരണഗതിയിൽ യുദ്ധത്തിനകത്ത് എപ്പോഴും ഉണ്ടാവുന്നതാണ്. എങ്കിലും ഇത് ഈ പറയുന്ന ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു പൊതുവെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമായിരുന്നു. ഇപ്പോഴും ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെട്ടത് തന്നെ, പക്ഷെ ഇത്രയും ആൾക്കാരെ താങ്ങാനോ ഇത്രയും വലിയ ഒരു പ്രതിസന്ധി നേരിടാൻ വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളൊന്നും അവർ ഒരുക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സ്ഥിതി വളരെ മോശമായിട്ട് അതുകൊണ്ടാണ് ഇരിക്കുന്നത്. വലിയ തോതിലുള്ള ഈ പറയുന്ന അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മളൊരു പ്രാഥമികമായ നിഗമനം.